അതുകൊണ്ട് തന്നെ അണ്ടോടസ്താദി ഈ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം. അപ്പൊ ഇയാളെ മറുപടി, അങ്ങനെ സുന്യന്നായാല് ജീവിക്കണ്ടേ മുസ്ലിയാരെ, സുന്നി തന്നെ ആയാല് ജീവിക്കണ്ടേ മുസ്ലിയാരെ, ഇത് കുറ്റിയാടിയല്ലേ. ഉടനെ ഉസ്താദിന്റെ മറുപടി, മരിക്കണ്ടേ കാക്ക. ഉസ്താദിന്റെ മറുപടിയാണ് മരിക്കണ്ടേ കാക്ക. ഞാൻ ആ ധൈര്യപൂർവ്വമുള്ള മറുപടി കേട്ടപ്പോ എനിക്ക് നല്ല ഉത്സാഹം തോന്നി. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ ജനങ്ങളുടെ ചിന്ത ജീവിക്കണം എന്നതാണ്, മരിക്കണം എന്നതല്ല. എന്റെ ചെറുപ്പക്കാരെ, സുന്നിയായാലും തർക്കേടില്ല, ജമാഅത്തായാലും തർക്കേടില്ല, മുജാഹിദായാലും തർക്കേടില്ല, തബ്ലീഗായാലും തർക്കേടില്ല, ഖാദിയാനിയായാലും തർക്കേടില്ല. നമ്മക്കിവിടെ ജീവിക്കണം, ജീവിക്കാൻ വേണ്ടി നമ്മളൊക്കെ ഒരുമിച്ച് കൂടണം, ജീവിക്കാൻ വേണ്ടി നമ്മളൊക്കെ ഒരുങ്ങണം എന്ന് പറയുന്ന സിദ്ധാന്തം ഇസ്ലാമികമല്ല. മറിച്ച് ഈമാനിന് വേണ്ടി ജീവിക്കണം. ഇന്ന സലാത്തി വ നുസുഖി വ മഹയായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നിസ്കാരത്തിൽ വെറുതെ പച്ചക്കള്ളം പറയുകയാണോ അള്ളാഹുവിനോട്? നിസ്കാരത്തിൽ കയ്യും കെട്ടിയിട്ട് ഖിബലക്ക് തിരിഞ്ഞ് പച്ചക്കള്ളം പറയുകയാണോ? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന അള്ളാഹുവിലേക്ക് ഞാൻ എന്റെ മനസ്സും ശരീരവും ആത്മാവും തിരിച്ചിരിക്കുന്നു. ഹനീഫൻ മുസ്ലിമ, ഇസ്ലാമിനെതിരായ സർവ ആശയങ്ങളിൽ നിന്നും ഞാൻ മാറി നിൽക്കുന്നു, ഞാൻ ഉറച്ച മുസ്ലിമാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെട്ടവനല്ല. ഞാൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു, അള്ളാഹുവിനെ മാത്രം അവലംബിക്കുന്നു. അല്ലയല്ലാതെ കൊടുക്കുന്നവനില്ല, അല്ലയല്ലാതെ തടയുന്നവനില്ല, അല്ലയല്ലാതെ ഉപകാരോപദ്രവത്തിന്റെ ഉടമസ്ഥനില്ല. ഇനി എവിടുന്ന് ആര് മുഖേന എന്ത് കിട്ടിയാലും അല്ല കതറാക്കിയതല്ലാതെ കിട്ടുകയില്ല. ഒരാരോഗ്യമുള്ളവരിൽ നിന്നോ പണമുള്ളവരിൽ നിന്നോ അല്ലെങ്കിൽ നേതാവിൽ നിന്നോ അനുയായിയിൽ നിന്നോ ഭരണാധികാരിയിൽ നിന്നോ അല്ലാത്തവരിൽ നിന്നോ പണക്കാരനിൽ നിന്നോ പാവപ്പെട്ടവരിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉദ്യോഗസ്ഥരിൽ നിന്നോ അല്ലാത്തവരിൽ നിന്നോ ആരിൽ നിന്നും അല്ല കണക്കാക്കിയതല്ലാതെ കിട്ടുകയില്ല. അല്ല മാത്രമേ കൊടുക്കുന്നവരുള്ളൂ, അല്ല മാത്രമേ തടയുന്നവരുള്ളൂ, അല്ലാക്ക് മാത്രമേ അധികാരമുള്ളൂ. ഇതൊന്ന് ഉറച്ചങ്ങ് വിശ്വസിച്ചാൽ അവനാണ് യഥാർത്ഥത്തിൽ മുവഹ്ഹിദി, അവനാണ് മുവഹ്ഹിദി, ഏകത്വം അംഗീകരിച്ചവൻ, സർവവിഷയത്തിലും പടച്ച റബ്ബിന്റെ ഏകത്വം അംഗീകരിച്ചവൻ. ആ ഏകത്വം അംഗീകരിച്ചവന് ഇവിടെ ജീവിക്കണമെന്ന ചിന്തയല്ല, മറിച്ച് ഇന്ന സലാത്തി വനുസുഖി, നിശ്ചയമായും എന്റെ നിസ്കാരം വനുസുഖി, എന്റെ ഇബാദത്തും എന്റെ ഹജ്ജും എന്റെ ഉംറയും എന്റെ ഇബാദത്തും എന്റെ അറവും എന്റെ എല്ലാ വിഷയങ്ങളും, വമഹിയായ വമമാതി എന്റെ ജീവിതവും, വമമാതി എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് സമർപ്പിക്കുന്നു. എനിക്കിവിടെ കുറെ കാലം ജീവിക്കണമെന്നില്ല, ഇവിടെ ജീവിച്ചുകൊണ്ട് ഒരു കാര്യവും കിട്ടാനുമില്ല, മറിച്ച് എന്റെ ജീവിതം എന്തിനു വേണ്ടിയാണ്? ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന് വേണ്ടി. എന്റെ മരണം എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടി. ആ അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ അബദ്ധം ഉള്ള കക്ഷികളുടെ കൂടെ ചേർന്നുകൊണ്ട്, അള്ളാഹുവിലുള്ള വിശ്വാസം തകർക്കുന്നവരുടെ കൂടെ ചേർന്നുകൊണ്ട്, അള്ളാഹുവിന്റെ റസൂലിലുള്ള വിശ്വാസം തകർന്നവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ദീന് തകർക്കുന്നവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാൻ വേണ്ടി പടവരുതണമെന്ന് പറഞ്ഞാൽ എന്തിനിവിടെ ജീവിക്കണം? ഇവിടെ ജീവിക്കുന്നത് മരിക്കാനാണെന്ന ബോധം വേണം. മരിക്കുന്നതോ മരിക്കുന്നത് ജീവിക്കാനാണ്, പക്ഷെ ഈ ജീവിതമല്ല. ഫലനുഹയ്യന്നഹും ഹയാത്തൻ തയ്യിബ, ഒരു പ്രശ്നവുമില്ലാത്ത ഒരു ജീവിതം. തലവേദനയുടെ പ്രശ്നമില്ല, ഡോക്ടറെ കാണേണ്ടതില്ല, വക്കീലിനെ ചെന്ന് നോക്കേണ്ടതില്ല, കോടതിയിൽ നിന്ന് നോട്ടീസില്ല, പോലീസ് സ്റ്റേഷൻ ഭയപ്പെടേണ്ടതില്ല, ഒരക്രമിയെയും ഭയപ്പെടേണ്ടതില്ല, ആരെയും പേടിക്കേണ്ടതില്ലാത്തൊരു ജീവിതം, ആരും ശല്യം ചെയ്യാത്തൊരു ജീവിതം, ആരും കുറ്റം പറയാത്തൊരു ജീവിതം, ആരും എതിർക്കാനില്ലാത്തൊരു ജീവിതം, എല്ലാവർക്കും സന്തോഷം ലഭിക്കുന്ന ജീവിതം. അവിടെ യുവത്വം നശിച്ച് പ്രായം കൂടുന്നില്ല,
ആരോഗ്യം തകരുന്നില്ല. ഇരിക്കുന്ന വീട്ടിൽ നിന്നിറങ്ങി മയ്യത്ത് കെട്ടിൽ കയറി ഒരു ദിവസം പോകേണ്ടതില്ല. എവിടെ ചെന്നാലും ആരായിരുന്നാലും അതേ, ആർക്കുമില്ലേ ഒരു ദിവസം ഒരു യാത്ര. പക്ഷേ ആ ജീവിതത്തിൽ യാത്ര പോകേണ്ടതില്ല. സ്വർഗത്തിലുള്ള ജീവിതമാണ് ഫലനുഹയ്യന്നും. നല്ല ഒരു ജീവിതം നമ്മളവരെ ജീവിപ്പിക്കും നബിയേ. അത് സ്വർഗത്തിലുള്ള ജീവിതമാണ്. ആ ജീവിതത്തിന് വേണ്ടിയാകണം ഇവിടെയുള്ള ജീവിതം. ആ ജീവിതത്തിന് വേണ്ടിയാകണം ഇവിടെയുള്ള മരണം. അത് അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടാകണം. അതാണ് സഹോദരന്മാരെ, ആരും തന്നെയില്ല, ആരും തന്നെയില്ല. ഏതൊരു മനുഷ്യനായിരുന്നാലും ഏതു മനുഷ്യനും ഒരു ദിവസം മയ്യിത്ത് കട്ടിലിൽ കയറി യാത്ര പോകേണ്ടി വരും, സ്ട്രെച്ചറിൽ കയറേണ്ടി വരും, ആംബുലൻസിൽ കയറേണ്ടി വരും. അതിനു മുമ്പ് നീണ്ട ജീവിതത്തിന് വേണ്ടി മനുഷ്യൻ ചിന്തിച്ചാൽ അവനല്ലേ ബുദ്ധിയുള്ളവൻ. ഇവിടെ ജീവിക്കണമെന്ന് ചിന്തിക്കുന്നതിന് പകരം ഇവിടെ ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും ജീവിക്കേണ്ട സ്ഥലത്ത് ജീവിക്കണം. അപ്പോഴാണ് ഈമാനിന് വില കൽപ്പിക്കുന്നത്, അപ്പോഴാ സുന്നത്ത് ജമാഅത്തിന് വില കൽപ്പിക്കുന്നത്, അപ്പോഴാ ദീനിന് വില കൽപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ ജീവിച്ച് മരിക്കണം, ജീവിക്കണം ജീവിക്കണം എന്ന ചിന്തക്ക് ജീവിക്കാൻ സംഘടിക്കണം, ജീവിക്കാൻ ഒരുങ്ങണം, ജീവിക്കാൻ ആയുധമുണ്ടാക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം മരിക്കാൻ ഒരുങ്ങണം, മരണത്തിന്റെ ശേഷമുള്ള ജീവിതം വിജയിക്കണം. ഇത് ചിന്തിക്കാത്തത് കൊണ്ടാ ഉസ്താദ് ചോദിച്ചത്, മരിക്കണ്ട കാക്ക ജീവിച്ചാൽ മതിയോ? ഇന്ന സലാത്തി വനുസുഖി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതവും മരണവും അല്ലാഹുവിന് സമർപ്പിക്കുന്നു. ജീവിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി, പ്രവർത്തിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി. അപ്പൊ അല്ല പൊരുത്തപ്പെട്ടതേ വിശ്വസിക്കാവൂ, അല്ല പൊരുത്തപ്പെട്ടതേ അംഗീകരിക്കാവൂ, അല്ല പൊരുത്തപ്പെട്ടതേ പ്രവർത്തിക്കാവൂ. അല്ലാഹു പൊരുത്തപ്പെടാത്തത് കൈയൊഴിക്കണം, വിശ്വാസരംഗത്ത് കൈയൊഴിക്കണം, അല്ലാത്ത സ്ഥലം